പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് പവർ ഗ്രൂപ്പിലേക്ക് എത്താനുള്ള സാധ്യത കോടതി നിശ്ചയിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഒരു കാര്യം സ്മൃതി പണ്ട് കാലത്തെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു റൈറ്ററും ചേർന്നായിരുന്നു ഒരു പവർ അതേപോലെയായിരുന്നു സുപ്രീം പവർ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി എട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി എറ്റിലാണ് എനിക്ക് തോന്നുന്നത് ട്വൻറ്റി ട്വൻറ്റി സിനിമ ഇറങ്ങുന്നത് അതോടുകൂടിയിട്ടാണ് ഈ മാറ്റ പിളർന്ന് പിന്നെ ഫെഫ്ക ഉണ്ടാവുന്നത് ഫെഫ്ക ഉണ്ടാവുന്നത് ഫെഫ്ക എന്ന് പറയുന്ന എന്ത്രമാണ് ഇരുപത്തൊന്ന് സംഘടനകൾ ചേർന്നതാണ് ഫെഫ്ക എന്ന് പറഞ്ഞാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സോറി ഡയറക്ടേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ റൈറ്റേഴ്സ് അസോസിയേഷൻ റൈറ്റേഴ്സ് യൂണിയൻ സിനിമോട്ടോഗ്രാഫ് യൂണിയൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ ഫെഫ്ക പിന്നെ എന്താണ് ഡ്രൈവേഴ്സ് യൂണിയൻ ഇങ്ങനെ ഓരോ യൂണിയനുകളോട് ചേർന്ന് ഇരുപത്തൊന്ന് യൂണിയുകൾ ചേർന്നതാണ് ഈ പറയുന്ന ഫെഫ്ക എന്ന് പറയുന്നത് അതുകൂടാതെ അമ്മ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ കേരള ഫിലിം ചേംബർ ഓഫ് ചേമ്പർ ഓഫ് കൊമേഴ്സ് ഇതെല്ലാം കൂടി ചേർന്ന് ഇരുപത്തി നാല് പിന്നെ സംഘടനകൾ ചേർന്നതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു സംഘടനകൾ എന്ന് പറയുന്നത് ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം അമ്മ സംഘടന രാജിവെച്ചു എക്സിക്യൂട്ടീവ് രാജി എക്സിക്യൂട്ടീവ് രാജിവെക്കാൻ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് രാജിവെച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ പവർ ഗ്രൂപ്പ് അമ്മ നേതൃത്വത്തിൻ്റെ ഭാഗത്തേക്കാണ് എന്ന് വരികയും ഈ അമ്മ ഗ്രൂപ്പ് ഇതിൻ്റെ ഉത്തരവാദിത്വം അമ്മ സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുകയും സംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ താര രാജാക്കന്മാർ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുകയും വരും എന്നുള്ളൊരു സാഹചര്യം വന്നാൽ ഇതിൻ്റെ എല്ലാ സംവിധാനവും കാരണം ഇവരാണല്ലോ പിന്നെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരാണല്ലോ മൊത്തത്തിന് വിലയുള്ള ആൾക്കാർ അപ്പോൾ ഇവരെ ഇവർ മാത്രം എത്തരുത് എന്നുള്ള ഉദ്ദേശം അമ്മയ്ക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അമ്മ മാത്രമല്ല അമ്മയും മക്കളും മാത്രമല്ല ബാക്കിയുള്ള ഇരുപത്തിനാല് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഇതിന്റെ ഭാഗമാണ് എന്ന് അമ്മയ്ക്കും കൂടെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാജ്യവെച്ചേക്കാം ഈ പറയുന്ന ഈ പറയുന്ന കോക്കസുകൾ മുഴുവൻ പൊളിയട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് കാരണം രണ്ടായിരത്തി നാലിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഗ്രിമെന്റ് ഫോർമാറ്റ് വരുന്നത് പണ്ട് താര താര രാജാക്കന്മാരെല്ലാം അൻപത് ലക്ഷം തന്നോളൂ ഇരുപത്തഞ്ച് ലക്ഷം തന്നോളൂ ഞങ്ങളുടെ സമയത്തിന് നിങ്ങൾ പ്രൊഡ്യൂസർക്ക് വന്നു നമ്മൾ പിന്നെ ചെയ്യും അപ്പോൾ സമയത്തിന് നമ്മൾ പടത്തിൽ അഭിനയിക്കും എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ എഗ്രിമെൻറ്റ് വരുകയാണ് എന്ന് പറയും ഒരു പടം മേടിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ആറ് മാസത്തിനുള്ളിൽ സമയം ഡേറ്റ് കൊടുത്തിരിക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ മാക്ട വരെയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്ക് മാക്ടേനെ പൊളിച്ചു രണ്ടായിരത്തി എട്ടിൽ മാക്ടേനെ പൊളിച്ചിട്ട് ഫെഫ്കേനെ കൊണ്ടുവന്നു ഫെഫ്കേനെ കൊണ്ടുവന്നിട്ട് പതിനാറ് വർഷമായിട്ട് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കേൻ്റെ തലപ്പത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ താരരാജാക്കന്മാർ മാത്രമല്ല ഇവരുടെ ഇവരുടെ അനുരായികളും ഇവരുടെ ശിഗ്ഗികളും എല്ലാം ഓരോ തലപ്പത്തിരുന്നിട്ട് ഈ പറഞ്ഞ സംവിധാനത്തെ മുഴുവൻ സിനിമാ സംവിധാനത്തെ മുഴുവൻ ഒന്നിച്ച് ഭരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വരും വരായികളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടുകയാണ് പണ്ടത്തെ സംവിധാനം എന്താണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 സിനിമ എടുക്കുകയാണെങ്കിൽ ആ ആ സിനിമയുടെ ആധികാരികത നിശ്ചയിക്കുന്നത് അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു അവിടുത്തെ പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു ഡ ഒരു ഒരു റൈറ്റർ കഥ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരു നടനെ കണ്ടെഴുതിയിട്ടില്ല കഥ എപ്പോഴും എഴുതുകയാണ് എഴുതിയതിന് ശേഷമാണ് ആലോചിക്കുന്നത് ഈ നടനെ ഇതിന് സൂട്ടബിളാകുമോ എന്ന് നോക്കുകയാണ് ഇപ്പോൾ എന്താണ് സംഭവം ഇപ്പോൾ മോഹൻലാലിന് ഒരു കഥ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കഥ പൃഥ്വിരാജിന് വേണ്ടിയിട്ട് കഥ ഇത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ പറയുന്ന സിനിമയെ മാറ്റിയത് ഈ പറയുന്ന കോർ ഗ്രൂപ്പാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ ഈ പറഞ്ഞ ഒരു സംഘടനയെ നേരത്തേക്ക് ഒരു സിദ്ദിക്കിനെതിരെ ഈ കേസ് വന്നതുകൊണ്ടോ ഈ ഒരു മുകേഷിനെതിരെ ഈ ഒരു കേസ് വന്നതുകൊണ്ടോ ഒരു ജയസൂരിക്കെതിരെ ഒരു കേസ് വന്നതുകൊണ്ടോ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് പൊളി എന്നുള്ള വിചാരിക്കുന്നുണ്ടോ ഇവരിപ്പം ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്നറിയുമോ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ നടന്മാരിലേക്ക് ഇതിനെ ഒതുക്കി ഈ പറയും ഇതാണ് പവർ ഗ്രൂപ്പെന്നും ഈ പറയുന്ന സംവിധാനം കൊണ്ട് ഈ പറയുന്ന സിനിമയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നും വരുന്ന ലെവലിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോയി ഒതുങ്ങേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും ഇത് പറയുന്ന വരും വരായക വലുതായിരിക്കും ഇപ്പം അമ്മ സംഘടന എന്ത് സംഭവിച്ചു ഞങ്ങൾ രാജിവെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഇനി ഞങ്ങളാരും അമ്മയുടെ തലപ്പത്തില്ലല്ലോ ഞങ്ങളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഓരോ ഓരോരു അല്ലേ ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറയും എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും അമ്മയിൽ പോയി ചോദിക്കാൻ ആളില്ല ഇന്ന് ഏതെങ്കിലും ബാധ്യപ്രവർത്തനം അമ്മേൻ്റെ ഓഫീസിൽ പോയോ അമ്മേൻ്റെ നേതൃത്വത്തിൽ ആരെങ്കിലും വിളിച്ചോ ഒരു നേതൃത്വം ഇല്ല അവിടെ അപ്പം എന്ത് സംഭവിച്ചു അപ്പം ഫെഫ്കെ ഇറങ്ങി ഫെഫ്കെ ഇറങ്ങി സൈഡിൽ നിന്ന് പറയാൻ തുടങ്ങി ഫെഫ്കയ്ക്ക് എന്താ ഈ പറഞ്ഞ സംവിധാനത്തിലും ഈ പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ എത്രയോ വർഷങ്ങൾ പതിനാറ് വർഷമായിട്ട് ഒരാളൊരു തലപ്പത്തിരിക്കുക ഇരുപത്തൊന്ന് സംഘടനയുടെ നേതാവെന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് സംഘടനകൾ കൂട്ടിച്ചേർത്തിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അതിനെന്താണ് ഈ പവർ ഗ്രൂപ്പ് വരിക്കുന്ന ഒരു സംവിധാനത്തിൽ പവർ ഗ്രൂപ്പിൻ്റെ മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ അവിടെ ഇരുത്തിക്കുകയാണ് പവർ ഗ്രൂപ്പിൻ്റെ മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തലപ്പത്തിരിക്കുകയാണ് ഒരു ഒരു പവർ ഗ്രൂപ്പിൻ്റെ മേല മേലാളന്മാർ നിശ്ചയിക്കുന്ന ഒരാളെ പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ തലപ്പത്തിരുത്തുകയാണ് ഈ പറയുന്ന സംവിധാനം പൊളിഞ്ഞാൽ മാത്രമേ സിനിമ വ്യവസായം നന്നാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമ വ്യവസായം നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശശുദ്ധി അതാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ആരോപണങ്ങൾ കെട്ടി ഈ പറഞ്ഞ സംവിധാനത്ത് നിർത്തരുതെന്ന് ഞാൻ പറയുന്നത് എത്രയോ ആരോപണങ്ങൾ വന്നോട്ടെ അതിനെതിരെ കേസെടുത്തോട്ടെ അതിനെതിരെ എസ് ഐ ടി എന്ന് നിശ്ചയിച്ചോട്ടെ അതിനൊരു പോലീസ് നടപടി സ്വീകരിച്ചോട്ടെ അതിനൊരു കോതി കോടതി ഉത്തരവ് വന്നോട്ടെ ജയിലിൽ പോയിക്കോട്ടെ തെറ്റി ചെയ്തതിനൊക്കെ ജയിലിൽ പോട്ടെ ജയിലിൽ പോകുന്നതിന് ആർക്കും മടിയില്ല പക്ഷേ ഇതിൻ്റെ കോഴ്സ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ഈ പറഞ്ഞ സിനിമാ വ്യവസായത്തിൽ ഉണ്ടാകുന്ന ഈ ഉച്ച നീചത്വങ്ങളും ഈ പറയുന്ന അനധികൃത കയ്യേറ്റങ്ങളും അന അനധികൃത പിന്നെ പ്രശ്നങ്ങളും ഈ പറഞ്ഞ പിന്നെ പിന്നെ കാസ്റ്റിംഗ് കൗച്ചും ഈ പറഞ്ഞ പീഡനങ്ങളും ഈ പറഞ്ഞ പിന്നെ പിന്നെ കാരമില്ലാത്ത പ്രശ്നവും തുണിമാരായ ഇടവില്ലാത്തതും ഇല്ലാത്ത ഇടവളും ഈ സംവിധാനത്തെയൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കൗച്ച് ഈ പറഞ്ഞ പിന്നെ സംഘടനകളുടെ തലപ്പത്തുള്ളവരെല്ലാം പൊളിഞ്ഞിട്ട് പുതിയ സംവിധാനം വരട്ടെ എന്നേ ഈ പറഞ്ഞ പുതിയ സംവിധാനം വരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും പൊളിയണം ഈ പറഞ്ഞ ഒരു അമ്മ രാജിവെച്ചുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാൻ പറയുന്നു മുൻകാലത്ത് ഓരോ ഡയറക്ടർ ആക്ടേഴ്സ് ഓരോ ഡയറക്ടർമാർ പറയുന്നവരായിരുന്നു തീരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയുള്ളൂ ഈ പറഞ്ഞ രണ്ടായിരത്തി എട്ടിനോ രണ്ടായിരത്തി ഒമ്പതിനോ മുൻപുള്ളത് മുഴുവൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് ഡയറക്ടർമാരാണ് അന്ന് താര രാജാക്കന്മാരെന്ന് തോന്നുന്നുണ്ടോ അന്ന് ഓരോ സിബി മല സോറി നമ്മുടെ സിബിരി മലിനെ പോലെയുള്ളത് അതുപോലെ തന്നെ ജോഷിനെ പോലെയുള്ളവർ ജോഷിയെ പോലെയുള്ള പിന്നെ നമ്മുടെ രഞ്ജി പണിക്കറിനെ പോലെയുള്ളവരൊക്കെ തീരുമാനം എടുക്കുമായിരുന്നു അന്ന് അവർക്ക് ഡയറക്ഷൻ അറിയായിരുന്നു അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും ഇന്ന് എന്താ സംഭവം ഇന്ന് സിനിമയിലുള്ള താ ഈ പറയുന്ന മുതിർന്ന നടന്മാരെന്ന് പറയുന്ന താര രാജാക്കന്മാർ വരുമ്പം സിനിമ ഷൂട്ടിങ് തുടങ്ങും ഇവർ പോകുമ്പോൾ പാക്കപ്പ് ആവും ഇവർ നാല് ഒരു പത്ത് മണിക്ക് വരും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കായിരുന്നു ഈ പന്ത്രണ്ട് മണിക്കേ തുടങ്ങുള്ളൂ അതുവരെ ഈ പറഞ്ഞ സാധാരണ ടെക്നീഷ്യന്മാർക്ക് ഒന്നും ഒരു വിലയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് താരരാജാവിനെ കാത്തിട്ട് ഈ പറഞ്ഞ സംവിധാനം പൊളിയേണ്ടേ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത് ഒരു 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 സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് വരുന്ന വരവും ചിലവും കൂടെ കാൽക്കുലേറ്റ് ഇതിൻ്റെ ഒരു ഈക്വൽ എമൗണ്ട് നോക്കിയിട്ട് വേണ്ടേ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെന്തെങ്കിലും ബോഡിയുണ്ടോ പണ്ട് കാലത്ത് ഒരു താ ഒരു പിന്നെ മെയിൻ സ്റ്റാറിൻ്റെ ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ പടങ്ങൾ ചെറിയ പടങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചു കൊടുക്കുമായിരുന്നു തിയേറ്ററുകൾ ഈ പറയുന്ന ചെറിയ പടങ്ങളും കൂടെ ഇതിൻ്റെ ഒപ്പം വളർന്നു വരണം എന്ന് ചിന്തിച്ച ഡയറക്ടർമാരുണ്ടായിരുന്നു ഈ നാട്ടിൽ അവരൊക്കെ എവിടെ പോയി ഇപ്പം അവരെല്ലാം ഈ പറഞ്ഞ വലിയ നമ്മൾ പറയുന്ന വലിയ താര പിന്നെ സംവിധാനത്തിൻ്റെ കീഴിൽ പോയി ഒളിച്ചു എത്ര ഡയറക്ടർമാരുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ തലയെടുപ്പുള്ള ഒരു ഡയറക്ടറെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവരെല്ലാം എവിടെ പോയി മമ്മൂട്ടീൻ്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ ഡേറ്റിന് വേണ്ടിയിട്ട് പോയി കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി എത്തിച്ചു അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കാതെ ഇത് ടെക്നീഷ്യന്മാർക്ക് ആർക്കെങ്കിലും ഇന്ന് വിലയുണ്ടോ നിങ്ങളൊരു ക്യാമറാമാനന്മാരെക്കാരെ കുറിച്ചിട്ട് ഒരു സിനിമ ഓട്ടോഗ്രാഫറെക്കുറിച്ചിട്ട് കേട്ട കാലം എത്രയായി നിങ്ങളൊരു റൈറ്ററെക്കുറിച്ചൊരു കുറച്ച് കാലം എത്രയായി ഒരു റൈറ്റർ എഴുതിയ കഥയനെക്കുറിച്ച് കേട്ടിട്ട് കാലം എത്രയായി എന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാതെ പോയ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഫെഫ്കേൻ്റെ കീഴിലുള്ള ഇരുപത്തിയൊന്ന് സംഘടനകളുണ്ടല്ലോ ഇരുപത്തൊന്ന് സംഘടനയ്ക്കും പ്രസിഡൻറ്റും സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും ഉണ്ടല്ലോ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്കൊന്നും വായില്ല പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു ഒറ്റ ഒരാൾ മേലെ നിന്ന് കാര്യങ്ങൾ പറയും രാജാവ് പറയുന്ന പോലെ അത് മുഴുവൻ അണികളും കേൾക്കേണ്ട അവസ്ഥ എത്തി അപ്പോൾ ഇവർക്കൊന്നും ഇൻഡിവിജ്വലി പവർ ഇല്ലാതാക്കി എല്ലാവർക്കും പവർ നമ്മൾ എന്താണ് പറയുക നമ്മൾ ഈ പറഞ്ഞ സമരം തൊഴിലാളി സംഘടനകൾ തൊഴിലാളി സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്ത കാലത്ത് കൂടെ വന്ന സംവിധാനങ്ങളാണ് ഇത് മുഴുവൻ ഈ സംവിധാനത്തെ മുഴുവൻ എന്ത് സംഭവിച്ചു ആർക്കും പവറില്ല ഒരാൾ പറഞ്ഞാൽ മറ്റേ കേൾക്കില്ല മറ്റേ ആൾ കേൾക്കില്ല അപ്പോൾ ചോദിക്കുക എന്താ അറിയോ ഇരുപത്തൊന്ന് സംഘടനയെ നയിക്കാൻ പറ്റിയ ഒരാൾ തലപ്പത്ത് വേണ്ട എന്ന് ചോദിക്കുക അത് തലപ്പുനിന്ന് മാറാൻ കൂടെ ഒരു മനസ്സ് കാണിക്കണം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരോഗ്യം വരും ഇവരുടെ ശബ്ദങ്ങൾ അതിൻ്റെ അകത്ത് അത് ശബ്ദം അത് മാറിയാലില്ല ഒരു ഞാൻ ഈ സ്ഥലത്തു നിന്ന് മാറാൻ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എല്ലാ ഓപ്പറേഷൻ നടത്തി ഞാൻ അതിൻ്റെ തലപ്പത്തിരിക്കുക ഞാൻ പറയുന്നത് ഈ ഇരുപത്തി നാല് സംഘടനകൾ ചേർന്ന് അതായത് അമ്മയടക്കം ഞാൻ പറയുന്നത് അമ്മയും ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനും ഈ ഫിലി ചേമ്പറും ഈ ഇരുപത്തൊന്ന് സംഘടനകളും ചേർന്നാണ് ആകെ മലയാള സിനിമ എന്ന് പറയുന്നത് ഈ ഇരുപത്തി നാല് സംഘടനകൾ ഒരാൾ ഓരോ തലപ്പത്തിരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ മുഴുവൻ ഭരിക്കുകയെന്ന് അപ്പോൾ ഈ പറയുന്ന ഒരു ടെക്നീഷ്യനും ഇന്ന് വിലയില്ലാതായി ഈ സിനിമയിലുള്ള ഒരു ടെക്നീഷ്യൻ വിലയില്ല ടെക്നീഷ്യൻ വില ആർക്കാണ് വിലയുള്ളത് ഈ പറയുന്ന പത്തും പതിനഞ്ചും ഇരുപതും കോടി രൂപ ഒരു സിനിമയ്ക്ക് റെമുണറേഷൻ വാങ്ങുന്ന താര രാജാക്കന്മാർക്ക് മാത്രം വിലയായി അവർ പറയുന്നവർ മാത്രം ഈ പറയുന്ന സംവിധാനത്തിലേക്ക് മാറി ഞാനിന്നലെ പറഞ്ഞ പോലെ ഈ അഞ്ഞൂറ്റി ആറ് മെമ്പറുള്ള അമ്മയിൽ പത്തോ പതിനഞ്ചോ ആൾക്കാർക്കാണ് മലയാള സിനിമയിലെ എൺപത് ശതമാനം റെമണറേഷൻ കിട്ടുന്നത് എൺപത് ശതമാനം ബാക്കി വരുന്ന ഇരുപത് ശതമാനം വേണം നക്കാപ്പിച്ചിയായിട്ട് ഈ പറഞ്ഞ അഞ്ഞൂറ്റി ആൾ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കും അതിനുശേഷമോ അതിനുശേഷം ഒരു പുതിയ പിന്നെ നടനോ നടിയോ വന്നു കഴിഞ്ഞാൽ അവരെ അതിലൊന്ന് കയറാൻ കഷ്ടപ്പെടുന്ന പാടെന്താണ് ഇവരെ അതിൽ കാണാൻ പറ്റുമോ ഈ പറയുന്ന മോഹൻലാൽ അമ്മേൻ്റെ പ്രസന്നസ് സ്ഥാനത്തിരിക്കുകയാണ് ഈ മോഹൻലാലിനെ കണ്ടിട്ട് എന്നെ ഇതിലേക്ക് കയറാൻ പറഞ്ഞാൽ എത്ര പേർക്ക് മോഹൻലാലിനെ കാണാൻ പറ്റും എത്ര പേർക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ പറഞ്ഞ പുതിയ സ്ഥലം നടൻ വന്ന് ഇറങ്ങിയ പടങ്ങളുടെ ആർട്ടിസ്റ്റിനോടൊന്ന് ചോദിച്ച് നോക്കിക്കുകയാണ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എത്ര പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നവർ ഈ പറയുന്ന ചൂഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുന്നേ അത് എങ്ങനെ ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റും ഇവർ ആ പറഞ്ഞ സംവിധാനത്തെ ഭാഗത്ത് ഭാഗമായിട്ടുണ്ടാവില്ലേ അപ്പം ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ അന്വേഷണ രൂപീലോ ഈ പറഞ്ഞ ഇപ്പം പോകുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഒരു സിദ്ദിയിലേക്ക് സിദ്ദിക്കിലേക്കും ഒരു പിന്നെ എന്താണ് മുകേഷിലേക്കും ഒരു പിന്നെ ജയസൂര്യയിലേക്കും അല്ലെ അങ്ങനെയുള്ള ആൾക്കാരിലേക്കും പോയി ഈ സാധനത്തെ അത് ഈ ഇന്ന് നാളത്തെ വാർത്ത എന്താണ് നാളത്തെ മെയിൻ ഹെഡ്ലൈൻ ഇന്നത്തെ മൊഴിയെടുത്തു ഇന്ന് ഇത് ചെയ്തു നാളത്തെ എഫ്ഐആർ ഇട്ടു നാളത്തെ കേസിൻ്റെ മൊഴി നാളെ രഹസ്യമൊഴി ഇങ്ങനെ പോകും മറ്റന്നാളത്തെ അടുത്ത നടൻ അടുത്ത സംവിധാനം അടുത്തു പോകും ഈ പറഞ്ഞ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റീൻ്റെ കോഴ്സ് നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഞാൻ പറയുന്നത് ഇതിലെത്തേക്ക് പോകുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എന്താണ് ഈ പറഞ്ഞത് എന്ത് ഹേമ കമ്മിറ്റി കമ്മിറ്റി ഉണ്ടാക്കിയത് സിനിമാ വ്യവസായങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ആ സംവിധാനത്തിന് ഒരു തക്കതായ ഒരു സംവിധാനത്തെ വേറെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കേസാണ് ഇത് ക്രിമിനൽ കേസാണ് ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഈ ക്രിമിനൽ കേറ്റീസിനെ ക്രിമിനൽ കേസായി കാണെങ്കിൽ മറ്റുള്ള സംവിധാനത്തെ മറ്റു സംവിധാനങ്ങളുമായി കണ്ടിട്ട് ഇതിനെ ക്ലിയറായി കൊണ്ടുപോകാൻ ഈ സംവിധാനത്തിനും സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം